ഈ അടുത്ത സമയത്ത് കണ്ട ഏറ്റവും വലിയ ഹൃദയം വല്ലാതെ റാഞ്ചിക്കൊണ്ടുപോയ ഒരു വീഡിയോ ഉണ്ട്. രണ്ട് പ്രിയപ്പെട്ട മക്കള്, വേദനയോടെ രണ്ട് പ്രിയപ്പെട്ട മക്കള് പള്ളിക്കാട്ടിൽ വന്നിട്ട് ഉമ്മാന്റെ കബറിൽ വന്നിട്ട് സലാം പറയുന്ന രംഗമാണ്. സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ട സഹിക്കാൻ പറ്റൂല. വാപ്പ അടുത്തുനിന്ന് പറയുന്നുണ്ട്, മോനെ ഉമ്മാനോട് പറയ, പെമ്മക്കളാന്ന് തോന്നുന്നു, മക്കളെ ഉമ്മാനോട് പറ, മാക്ക് മുത്തം കൊടുക്ക്. അങ്ങനെ ആ കുഞ്ഞു മക്കൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ ആ കവറിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ചെടിയിലൊക്കെ പിടിച്ച് ഉമ്മച്ചിക്ക് സുഖമാണോ, അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും ചെറിയ പ്രായത്തിൽ നീ അത്തരം അവസ്ഥകളൊന്നും നേരിടാനുള്ള ഒരു ഒരു അവസരം നീ തരല്ല പടച്ചോനെ, അങ്ങനെ ഒരു വിധി നീ തരല്ല റബ്ബേ. ഞങ്ങളുടെ മക്കൾ പാവങ്ങളാ, ഞങ്ങളില്ലെങ്കിൽ അവർക്ക് അവരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അള്ളാഹു ഒരു വഴി അവർക്ക് തുറന്നു കൊടുക്കും, അതൊക്കെ നമ്മുടെ ആശങ്കയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, എന്തൊക്കെ അള്ള തുറന്നു കൊടുത്താലും വാപ്പാക്ക് പകരം വാപ്പ തന്നെ വേണ്ടേ, ഉമ്മാക്ക് പകരം ഉമ്മ തന്നെ വേണം, അതിന് പകരം ആരൊക്കെ കൊണ്ടുപോയാലും ആരൊക്കെ പാട്ട് പാടിയാലും ആരൊക്കെ താലോലിച്ചാലും ആരൊക്കെ മുത്തം കൊടുത്താലും പകരമാവില്ലല്ലോ. അതുകൊണ്ട് ശരിക്ക് മക്കളെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിക്കണം. നിരീശ്വരവാദം ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. ക്യാമ്പസിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയില്ലേ, സ്കൂളിൽ ചെറിയ സ്കൂളുകളിൽ പോലും കഞ്ചാവ് സുലഭമായി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാകുകയാണ്. 10, 15, 16 വയസ്സായ മക്കളൊക്കെ അല്ലേ പോലീസ് പിടിക്കുക, MDMA ആയിട്ട് പിടിച്ചു, അത്ര കിലോ ഉണ്ട്, ഇത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് എത്രയോ പ്രശ്നങ്ങളാണ്. ഉമ്മമാർ അത്ഭുതപ്പെടുകയാണ്, അവർക്കിത് അറിയില്ല, ഇതെന്താന്ന് അവർക്കറിയില്ല. അവരാകെ ചെയ്തത് മക്കൾക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. നമ്മുടെ വാപ്പായുമായി നമുക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ആ സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് അവർ പറയാം. വലിയ അപകടമല്ലേ, രാത്രി മടങ്ങി വന്നാൽ എന്തേ ഇത്രയും നേരം വരാൻ വൈകിയത് എന്ന് ചോദിക്കാനുള്ള യോഗ്യത ഉമ്മാക്കില്ല. കേരളത്തിലെ അറിയപ്പെട്ട വലിയ ഒരു മെഗാസ്റ്റാറിന്റെ മകൻ ഒരു അഭിമുഖത്തിൽ അഭിമുഖം നടത്തുന്ന അവതാരക ചോദിച്ചു ആ പ്രിയപ്പെട്ട സഹോദരനോട്, ഇപ്പോഴും വാപ്പയെ പേടിയാണോ? ആ ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ച് ഒരുപാട് ഫാൻസിനെ വാർത്തെടുത്ത ആ നടൻ പറയാണ്, ഞാനിപ്പോഴും രാത്രി വൈകി വന്നാൽ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഇത്രയും സമയം എവിടെയായിരുന്നു എന്നോട് ചോദിക്കും. ആ ഒരു പേടി നമ്മുടെ മക്കൾക്ക്, ദുനിയാവിന് വേണ്ടി നടക്കുന്ന അവർക്കതുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതില്ലാതെ പോവാണ്. ചോദിക്കാൻ പാടില്ല ഉമ്മയും വാപ്പയും. നമുക്കത് രസമാണ്, നമുക്കതൊരു ഒരു സ്റ്റാറ്റസാണ്. മോനെപ്പോഴും പോവാം, മോക്കെപ്പോഴും പോവാം, എവിടെ വേണം പോവാം, പുതിയ കാലമാണ്, പുതിയ ലോകമാണ്. ആ ഉമ്മാക്ക് ഉമ്മാടെ മൊബൈലും ഉമ്മാടെ ലാപ്ടോപ്പും ഉമ്മാടെ യൂട്യൂബ് ചാനലും ഉമ്മാടെ ലോകം. ഭർത്താവിന് ചോദ്യം ചെയ്യാനുള്ള അർഹതയില്ല, ഭർത്താവിന് ഭർത്താവിൻ്റെ കാര്യങ്ങൾ സംവിധാനങ്ങൾ. സഹോദരിമാർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിരുന്ന വീഡിയോസുകൾ അതിനകത്ത് തന്നെ കിടക്കും. നിങ്ങളുടെ ചുണ്ടും നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈയും നിങ്ങളുടെ കാലും നിങ്ങളുടെ ശബ്ദവും അതിനകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾ മരണപ്പെടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്ന സംവിധാനമൊന്നുമില്ല. ഓരോ സെക്കൻഡിലും കവറിലേക്ക് കിട്ടാനുള്ളത് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങളെ വല്ലാതെ പേടിപ്പിക്കുന്ന വർത്താനല്ല, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വർത്താനാണ്. ഓരോ സെക്കൻഡിലും അത് കിട്ടിക്കൊണ്ടിരിക്കും, അത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കും. മക്കളെ ഒരുക്കിക്കോ, ചുമപ്പിച്ചോ, ആരുടെയെങ്കിലും കല്യാണത്തിന് പോയി അവരുടെ കൂടെ ആടട്ടെ പാടട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്, സമാധാനമായിട്ട് കവറി കിടക്കാം. നീ കാരണം നിന്റെ മകളുടെ ചുണ്ടും മാറിടവും ശരീര ശകലങ്ങളും ഇങ്ങനെ ടെലഗ്രാമിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ റീൽസുകളിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ അങ്ങനെ വാരി വിതറുമ്പോൾ മോള് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ, ഓ ഉമ്മച്ചാൻ്റെ മോള് സൂപ്പറായിട്ടുണ്ടല്ലോ എന്നാണ് ഉമ്മച്ചി പറയാം. കൂടെ ഉമ്മച്ചി വേണമെങ്കിൽ മാഷാ അള്ളാ, അതിന് പിന്നെ മാഷാ അള്ളാക്ക് പിന്നെ കമ്മിയില്ലല്ലോ. എല്ലാ വാട്സപ്പിലും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും മാഷാ അള്ളാ. മുകളിൽ എന്ത് സാമാനം ഇട്ടെന്ന് പോലും അവൻ അറിയത്തില്ല, എന്നാലും അടിയിൽ മാഷാ അള്ളാ. അപ്പം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. ചെയ്തോളി ബോട്ടപകടം, ഭൂകമ്പം, പ്രകൃതി ദുരന്തം, മാരക രോഗം, കുടുംബത്തിൽ വലിയ വലിയ, ഇപ്പോൾ തിരുവനന്തപുരം RCC നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ വലിയ പൈസ ഒന്നും വേണ്ടല്ലോ, ചെന്ന് നോക്കണം വല്ലപ്പോഴും. ഞങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നവരാണ്, സ്നേഹസാഗരത്തിൻ്റെ കീഴിലും സമസ്തയുടെ കീഴിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. SKSF കുട്ടികളൊക്കെ ഭക്ഷണം കൊടുക്കലാണെങ്കിലും സേവനം ചെയ്യലാണെങ്കിലും ആംബുലൻസ് കൊടുക്കലാണെങ്കിലും ബെഡ് കൊണ്ട് കൊടുക്കലാണെങ്കിലും റൂം എടുത്ത് കൊടുക്കലാണെങ്കിലും എത്ര അവിടുത്തെ ക്യാൻസർ രോഗിയുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുക്കുക. ഏറ്റവും കൂടുതൽ ഏത് വിഭാഗമാണ്,
എവിടെ നിന്നുള്ളവരാണൊക്കെ പരിശോധിച്ച് നോക്ക്, നിങ്ങൾ ഞെട്ടിപ്പോവും, ഞങ്ങൾ ഞെട്ടിപ്പോവും. അതുകൊണ്ട് അള്ളാഹുവേ ഓർക്കുക എൻ്റെ സഹോദരങ്ങളെ, എളമ്പുലശ്ശേരിയിലെ മനോഹരമായ സ്ഥലത്തൊരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരിക്കലും 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 ഒരു ദിവസം പോലും അള്ളാഹുവിനെ ഹൃദയത്തിൽ നിന്ന് മാറ്റരുത്. എല്ലാ ദിവസവും കിടക്കുന്ന നേരം അള്ളാഹിനോട് പറയണം, പടച്ചവരെ പറ്റിപ്പോയിട്ടുണ്ട് പലതും, അല്ലാഹ് ഒന്നും കരുതിക്കൂട്ടിയല്ല മാപ്പാക്കണം, നിന്റെ പാപപ്പെട്ട അടിമകളല്ലേ റബ്ബേ, നീയല്ലേ ഞങ്ങൾക്കുള്ളൂ പടച്ചോനെ എന്ന് പറഞ്ഞ് ആരും കേൾക്കാതെ ഒറ്റക്കെടുന്നേറ്റിരുന്ന് കരഞ്ഞതു ആ ചെയ്ത് ഭംഗിയാക്കി ഭംഗിയാക്കി വെക്കണം. ഓരോ ദിവസത്തിൻ്റെയും കറുത്തുപോലെ ഏടുകളെ വെളുപ്പിച്ചിട്ടില്ലാതെ കിടങ്ങുറങ്ങരുത്. വദുക്കുറു മഹല്ലുലി ഓരോ ദിവസവും അങ്ങനെ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയാല് സുബ്ഹാനല്ലാഹ് പറയാൻ പുറകിലിരിക്കുന്നവരില്ല, മൊയ്ലിയാര് മാത്രമേ ഉള്ളൂ. ഹദ്ദാദറാത്തീബ് മൊയ്ലിയാർക്കും മുക്രിക്കും മാത്രമാണുള്ളത്. നിങ്ങൾക്കെന്ത് ജോലിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെന്ത് ജോലിയാണ്? പള്ളിയുടെ മുറ്റത്ത് സ്റ്റെപ്പിൽ വന്നിരുന്നാലും, ഹൗദിൻ്റെ അടുത്ത് വന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നാലും, അതേ ബാത്റൂമിൻ്റെ ഭാഗത്ത് വന്ന് വാട്സപ്പിലൂടെ നുണ പറഞ്ഞുകൊണ്ടിരുന്നാലും, അള്ളാഹിൻ്റെ പള്ളിക്കകത്ത് നടക്കുന്ന ഹദ്ദാദറാത്തീബിലൊന്നും ചെന്നിരിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരമില്ല, ഒരു നല്ല കാര്യത്തിനും ആളില്ല. റമദാൻ മാസത്തിൽ മുസ്ലിയാർ അവസാന 10 ദിവസം പറയാണ് ഇത്തിക്കാഫിരിക്കണം. ആരോട് പറയാൻ? ആര് വരാൻ? കുറച്ച് ഉപ്പാപ്പാരുണ്ടാവും, അവരിങ്ങനെ ചുമച്ചും കുറച്ചും ഒക്കെ കുറെ മരുന്നും കൂടിയ ആവി പിടിക്കണം വിഷയനും കുറെ ഫ്ലാസ്കും ചായയും കട്ടൻ ചായ കേട്ട് വരും. ഇതെല്ലാം കൂടെ ഒക്കെ തുറന്നു വെക്കുമ്പോൾ ഒരു മണിയാവും. പിന്നെ മുസ്ലിയായി പറയാം, നമുക്ക് ദുആ ചെയ്യാൻ ചെറിയ ഈ ചെറുപ്പക്കാർക്കൊന്നും നേരമില്ല. ആദ്യത്തെ റമദാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ ആവേശം, അത് കഴിഞ്ഞു. ഹദ്ദാദിനാളില്ല, വീട്ടിൽ ഹദ്ദാദറാത്തി പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടുകാരുണ്ടെങ്കിൽ, സഹോദരിമാരെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കി നോക്കട്ടെ. മതി, കുറച്ചുപേരുണ്ട്. പുരുഷന്മാരോട് പറയില്ല, കാരണം എന്താണെന്ന് അറിയോ? നിങ്ങളെന്താ പറഞ്ഞെന്നറിയോ? ഉസ്താദെ എൻ്റെ വൈഫുണ്ടല്ലോ, എനിക്ക് അള്ളാഹ് തന്ന മുതല മുതലല്ല ആമ എല്ലാം ഓതും ഉസ്താദെ, തബാറക്കുള്ളത് ഓതാതെ അവൾ ഉറങ്ങൂല, അത്രക്ക് സെറ്റപ്പാ. മൂപ്പർക്ക് സമയമില്ല, അതാ ഇപ്പർക്ക് നേരം. നിങ്ങൾ മൗലൂദ വൈഫോതും അർറഹ്മാൻ വൈഫോതും സൂപ്പറാ, മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല ആൾ നിലയിലെത്തിക്കുക. മൂപ്പർക്ക് സമയമില്ല, മൂപ്പർക്ക് ഇങ്ങനെ കടയിൽ വന്നിരിക്കണം, ചായ കുടിക്കണം, അടി ഉണ്ടാക്കണം, മഹലിൽ ഫിത്തിന് ഉണ്ടാക്കണം, കമ്മിറ്റി ശരിയല്ല, ഹത്തീബ് ശരിയല്ല, ഹത്തീബിൻ്റെ കുപ്പായത്തിൽ കറുത്ത പുള്ളി, ഹത്തീബിൻ്റെ ചെരുപ്പ് മറ്റതാണ്, മറിച്ച് ആകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് താത്തമാരെന്തേരം അദ്ദേഹത്തി പോകുന്നതെന്ന് ചോദിച്ചാൽ കൈപോക്കും, കാരണം അവർക്ക് പേടിയൊക്കെ ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർക്കറിയാം, അവർ പല കാര്യങ്ങളും കേൾക്കുന്നു, അതൊക്കെ കേൾക്കുന്നു. പിന്നെ മൊബൈൽ യൂട്യൂബിനകത്ത് ദുആയേ ഉള്ളൂ, ദുആയും മജ്ലിസും ദിക്കറും, നേരം പിടിച്ചാൽ രാത്രി വരെ ദിക്കറും ദുആയും മജ്ലിസേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് പേടി മനസ്സിലുണ്ടാവും. നമുക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളോട് താല്പര്യം ആയതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. തവാറക്കല്ലെതി ഓതിയിട്ടിറങ്ങുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അവരോടാണ് ഈ പറയുന്നത്, അങ്ങനെയുള്ളവർക്കാണ് ഈ നേട്ടമുണ്ടാകുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത് ഓതി മരിക്കണമെങ്കിൽ, അത് ആയത്ത് ഇങ്ങനെ അനേകം പ്രാവശ്യം പാരായണം ചെയ്യണമെങ്കിൽ, അത്രത്തോളം ചിന്ത മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ഒരിക്കലും 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 മരണമെന്ന് പറയുന്ന മഹാത്ഭുതത്തെ നിസാരമാക്കരുത്. മൻ ഖുത്തിമ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന സമയത്ത് നീ എന്തെല്ലാം വാളു പറഞ്ഞു, എത്ര പാട്ടുപാടി, എന്തൊക്കെ നാവ് കൊണ്ട് പറഞ്ഞു, അവസാനം ഏറ്റവും അവസാനം നിന്റെ നാവിൽ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്നാവന സ്വർഗത്തിൽ കടന്നു എന്നാണ്. അവസാനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കുടുംബത്തിൽ പല വർത്തമാനങ്ങൾ പറഞ്ഞു, കൂട്ടുകാരോട് തമാശകൾ പറഞ്ഞു, ഈ നാവ് തന്നെയാണ് എപ്പോഴും നമ്മൾ ഉപയോഗിച്ചത്. എത്ര കല്യാണം മുടക്കി, എത്ര കുടുംബത്തെ കരയിപ്പിച്ചു, എത്ര ആളുകളെ കണ്ണീരിലാക്കി, എന്നിട്ട് ഈ നാവ് കൊണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന നാവാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ മരിക്കുമ്പോൾ വലിയ റാഹത്ത് അല്ലാഹു തരുന്നതാണ്. മൻ ഖുതിമ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനം ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാൾ അള്ളാഹിന്റെ സ്വർഗത്തിൽ കടന്നു എന്നാണ്. അതിന് പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ, അതിന് ദുആ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും
അത് വളരെ കുറവാണെന്ന് എനിക്കറിയാം. ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്നേഹിക്കുന്ന ഉസ്താദുമാര് സ്റ്റേജിലുണ്ടെങ്കിൽ പറയും, മൗലാരെ ഒരു വിശ്വാസി 100 പ്രാവശ്യം പറഞ്ഞാ മതിയോ? അങ്ങനെ ചോദിച്ച് എന്നെ ചിലപ്പോ കുറ്റപ്പെടുത്തും, കാരണം അവർക്ക് താങ്ങാൻ പറ്റൂല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആലിമീങ്ങൾക്ക്, സൂഫിയാക്കൾക്ക്, മുത്തഖീങ്ങൾക്ക് ഒരു മനുഷ്യൻ ഒരു ദിവസം 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് പറഞ്ഞാല് അവർക്കത് സഹിക്കാൻ പറ്റൂല. കാരണം ഒരു സെക്കൻഡ് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് അവർ ഒഴിവാകുന്നില്ല. പണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഇളമ്പലാശ്ശേരിയുടെ പരിസരങ്ങളിലെ ചെറിയ വീടിന്റെ അകത്ത് പോലും മഗ്രിബിന്റെ സമയമാകുമ്പോ ഉമ്മമാരും ഉപ്പമാരും മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞുമക്കളില്ലേ, കുഞ്ഞുമക്കളില്ലേ, എന്റെ മുമ്പിലിരിക്കുന്ന മക്കളുടെ ചെറിയ പ്രായത്തെ കുറിച്ച് അവരോർത്താൽ, നിസ്കാരത്തഴമ്പുള്ള നല്ല ഉമ്മ നല്ല ഉപ്പ അവരടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചൊല്ലിയിരുന്ന അത് കാറുകളുണ്ട് റബ്ബേ. ഉമ്മാമ ആടുന്നത് പോലെ, ഉപ്പാപ്പ ചൊല്ലുന്നത് പോലെ അടുത്തിരുന്ന് ചൊല്ലിയിരുന്ന് പ്രിയപ്പെട്ട മക്കളുടെ ഒരു കാലമുണ്ട് റബ്ബേ. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ചെറുതും വലുതും ഒക്കെ മൊബൈലിന്റെ മുകളിൽ ഇങ്ങനെ കവിഞ്ഞു കിടക്കുകയാണ്. വാപ്പാനെ വെടിവെത്ത് ചീലിക്കുകയാണ്, ഉമ്മായെ പരിഹരിച്ച് വീഡിയോ ഇറക്കുകയാണ്, എല്ലാവരെയും ഫ്രാങ്ക് ഇട്ടും കളിയാക്കിയിട്ടും തമാശ പറഞ്ഞിട്ടും വീഡിയോസ് ഇട്ടുകൊണ്ട് കൈയിട് വാങ്ങുകയാണ്. മറന്നുപോയി പടച്ചോരെ, നിന്നെ മറന്നുപോയല്ല, മഗ്രിബിന്റെ ബാങ്ക് അവർക്കറിയില്ല പടച്ചോരെ, മൗലിദി കിതാബ് എവിടെയായിരിക്കുന്നവർക്കറിയില്ല, തബാറക്കല്ലത് എന്തിനെന്നവർക്കറിയില്ല പടച്ചോരെ. വാപ്പ മരണപ്പെട്ട പോലും സ്തൂപം നിൽക്കുന്ന പോലെ മയ്യത്തിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കാനല്ലാതെ ഞാനെന്ന മകനന്റെ വാപ്പാക്ക് എന്തൊക്കെയാ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പോലും അറിയാത്ത കാലമായി പോയല്ലോ. പടച്ചവനെ നീ ഞങ്ങളെ കാക്കണയല്ലോ. രണ്ടാമത് മുത്തായ ഹബീബ് പറയുന്നു, മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. നോമ്പുകാരായി മരണപ്പെട്ടു പോയാൽ, നോമ്പ് നോറ്റുകൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടു പോയാൽ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ്. ഈ റമദാനിൽ തൊടുപുഴയില് മാരിവ് നമസ്കാരത്തിന്റെ വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റോഡ് മുറിച്ച് കിടന്ന പള്ളിയിലേക്ക് പോയതാ. അല്ലോ, ആ വീഡിയോ കണ്ടാല് സഹിക്കാൻ പറ്റൂല. ആ വണ്ടി വന്ന് ഇടിച്ചിട്ട് ആ സഹോദരൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് റോഡില്. അല്ലോ, ആ സഹോദരൻ മരണപ്പെട്ടു പോയി. ആ കുടുംബം അനാഥരായി, വിധവയായി, ആരുമില്ലാത്തവരായി. അള്ളാഹു ആ സഹോദരനെ സ്വർഗം കൊടുക്കട്ടെ. സ്വീകരിക്കപ്പെട്ട നോമ്പാക്കി അള്ളാഹു മാറ്റട്ടെ. മഹാനാ ജഅഫർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിട്ടില്ലേ മൂത്തത്ത് യുദ്ധത്തിലേക്ക് പോയത്? ഈജിപ്തിലേക്ക് പോകുമ്പോൾ മൂത്തത്ത് യുദ്ധം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി ആ മഹാന്റെ ഖബറിൻ്റെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോൾ, അല്ലോ പടച്ചവനെ ആ യുദ്ധം നടന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു മാനസികാവസ്ഥയുണ്ട്, സഹിക്കാൻ കഴിയൂല ആ ചരിത്രം പഠിച്ചവർക്കൊന്നും. ജഅഫർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നല്ലോ. ഭാര്യ പറഞ്ഞതാണ്, എന്തെങ്കിലും കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചേ ഉള്ളൂ, അത് കഴിക്കണമെന്ന് പറയുമ്പോഴും മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ യുദ്ധം കഴിഞ്ഞിട്ട് എന്റെ ചങ്കിൽ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ എങ്ങും പോകാതെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വരുമെന്ന് പറയുമ്പോൾ മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല. ആ വീട്ടിലേക്ക് മരണവിവരം പറയാമെന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രിയപ്പെട്ട മക്കളെ തൻ്റെ കാലിലെടുത്തു വെച്ചിട്ട് ഊഞ്ഞാലാട്ടിയിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ഉപ്പയിനി മടങ്ങി വരൂല. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തെ കുറിച്ച് പറഞ്ഞതെന്തെന്നയ്യോ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടിയിരുന്നിട്ട് അവസാനം ലോകത്തിരുന്ന് വിട പറയുന്നതല്ലേ, ഒരൽപ്പം വെള്ളം കൊണ്ട് വാക്യകത്തെ കൊഴിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ട് ഓടി ചെല്ലുമ്പോ ആ സമയത്ത് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന, എന്റെ വാക്യകത്ത് വെള്ളമൊഴിക്കല്ലേ,
ഞാൻ സുന്നത്ത് നോമ്പുകാരനാണ്, ഇതേ നോമ്പോടെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകാനാണ് എനിക്ക് ആഗ്രഹമെന്ന് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, നോമ്പുകാരനായിട്ട് മരിപ്പിക്കണേ എന്നെന്തേ നമ്മൾ ദുആ ചെയ്യാത്തത്? റമളാ മാസത്തിലല്ലേ നമ്മൾ നോമ്പ് നോക്കുന്നത്? തിങ്കളും വ്യാഴവും നമുക്ക് അന്യമാണ്. പരിശുദ്ധ മാസങ്ങളുടെ സുന്നത്ത് നോമ്പുകളെ പുത്തൻവാദികൾ എഴുതിത്തള്ളുകയാണ്. എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ അവരുടെ വാറോലകളുടെ പിന്നാലെ ഈ കാലഘട്ടത്തിലും പോകുന്നത്? ഏത് നല്ല ദിവസം വന്നാലും അവന്മാരെപ്പോഴും ഇറങ്ങി വരും. അവർക്ക് വേറെ ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല. ഏത് നല്ല ദിവസം വന്നാലും വരും. റമദാൻ ആവുമ്പോ പിന്നെ എട്ടര കാത്തെന്നും പറഞ്ഞു വരും. അങ്ങനെ തന്നെ റബീലവല് വരുമ്പോ പിന്നെ സാധാരണ മനുഷ്യനാക്കി റസൂലുള്ളാഹി മാറ്റിയില്ലെങ്കിൽ ഈ ശൈത്താന്മാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതെന്നെ ഒരു പരിപാടി. നോട്ടീസായി, വാട്സപ്പായി, ഗ്രൂപ്പായി, കമ്മിറ്റിയായി, പള്ളിക്കകത്തടിയായി. അവരെ ജോലി ഏതാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേറെ എന്തെങ്കിലും പണി അവരെ നാട്ടിൽ ചെയ്യണുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അടങ്ങുള്ളൂ. അതിന് എന്തൊക്കെ പണി, അതൊക്കെ പണിയൊക്കെ അവർ ചെയ്യും. ഇതെല്ലാം നമ്മൾ കാണുന്നുള്ളൂ. മുഹറം ആകുമ്പോൾ വരും, ശേബനാകുമ്പോൾ വരും, ബറാത്ത് പതിനഞ്ചിന് വരും, മിറാജിന് വരും. ഇങ്ങനെ വരും സാധനമായിട്ട്. ഒരു നന്മ ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ വരും. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അത്തരം അവസ്ഥകളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നാവ് കൊണ്ട് എൻ്റെ മുത്തുനബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരാളെയും ഞങ്ങളുടെ പരമ്പരയിൽ നീ തരല്ല പടച്ചോനേ. അള്ളാഹുവേ, നീ കാക്കണേ റബ്ബേ. അതോടുകൂടി നമ്മൾ പരാജയപ്പെട്ടുപോയി സഹോദരങ്ങളെ, തോറ്റുപോയി. കുടുംബത്തിന് എന്നെ വറക്കത്തില്ലാണ്ടായിപ്പോ, കുടുംബത്തിന് എന്നെ വറക്കത്തില്ലാതായിപ്പോ. അതാൻ റസൂലിൻ്റെ ഉമ്മ നരകത്തിലെ, ആപ്പ നരകത്തിലെ, അങ്ങനെ പറയാണ്. സ്വന്തം വാപ്പായ്മ, നമ്മുടെ സ്വന്തം വാപ്പായ്മയെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അങ്ങനെ പിന്നെ ആരെ കുറിച്ചാ പറയണത് റബ്ബേ? ഓ മന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓ മനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പെരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഉമ്മ. ഗർഭവതികളെല്ലാം സ്വപ്നം കാണും, എല്ലാ ഗർഭവതികളും സ്വപ്നം കാണും. കുഴിയിൽ വീഴുന്നതും വലിയ മലയര മണ്ടെന്ന് താഴെ വീഴുന്നതൊക്കെ സ്വപ്നം കാണൂലേ. എൻ്റെ ഭാര്യ ഗർഭവതിയായ ഞാൻ എല്ലാ മാസവും അങ്ങനെ ചോദിക്കും നാട്ടിലുള്ള. എല്ലാ മാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസം പ്രശ്നത്തിനുണ്ട്, വീട്ടിലുള്ളപ്പോഴല്ലേ ചോദിക്കാൻ പറ്റും. എല്ലാ ദിവസം ചോദിക്കാൻ പറ്റില്ലല്ലോ. സ്വപ്നം കണ്ടോ, സ്വപ്നം കണ്ടോ, കാണും മതിൻ്റെ മണ്ടെന്ന് വീണത്, കുഴിയിൽ വീണത്, കിണറ്റിൽ വീണത്. ഗർഭവതിയൊക്കെ അങ്ങനെ സ്വപ്നം ഉണ്ടാവും, ഭയാനകരമായ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവില്ല, അത് ദറജയും മർത്തവയൊക്കെ വേറെ ആയിരിക്കും. ഓതലും പാടലും അത്രത്തോളം ഈമാനൊക്കെ ഉണ്ടാവും. ആമിനാ ബീവ് റളിയല്ലാഹുവിനൊക്കെ പ്രസവത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല. പ്രസവിക്കുമ്പോഴുള്ള വേദന അതുമില്ല. സഹോദരിമാർ പറയും, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദനയെങ്കിലും പോയില്ല, അതുമില്ല. നിങ്ങൾക്ക് അസൂയായിരിക്കും, അതുമില്ല, അതുമില്ല. സഹോദരിമാർക്ക് അങ്ങനെയാണല്ലോ. നിങ്ങൾ വേദന അനുഭവിച്ചാൽ അപ്പുറത്തെ സ്ത്രീ അനുഭവിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമില്ല. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് ഉണ്ടാവാൻ പാടില്ല. അതാ, അപ്പം നിങ്ങൾ സിസേറിയയിൽ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അത്രയും വേദന അപ്പുറത്തെ പെണ്ണും അനുഭവിച്ചു എന്നറിഞ്ഞാലേ നിങ്ങൾ പറയാം അൽഹംദുലില്ലാ, ഇപ്പം സമാധാനമായി കുറച്ചു. ഞാൻ മാത്രം, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. പൊന്നാമിന ബീവിയൊരുങ്ങി, പൊൻതാരകം ഉള്ളിലനങ്ങി, പൊന്നാരമലക്കുമിറങ്ങി, ഒരു തരി പോലും നോവറിഞ്ഞതില്ല ആമിന ഉമ്മ. ഒരു ചെറിയ തരി നോവ് പോലും ആമിന ബീവി റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടില്ല. ഈ ആമിന ബീവി നരകത്തിലാണെന്ന് പറയണു, കടയിലിരുന്നിട്ട് നോട്ടീസ് ഇറക്കിയിട്ട്. അള്ളാഹുവേ പടച്ചവനെ, ഏതവസ്ഥയിലാണ് അവരൊക്കെ ലോകത്തു നിന്ന് വിട പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. നീ ഞങ്ങളെ കാക്കണയല്ലാമി. അടുത്ത
ഇങ്ങനത്തെ ഒരാളുടെ വിയോഗം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ആ അവസ്ഥയിലാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യന്റെ വിയോഗത്തിൽ നിങ്ങൾ ഒരാശങ്കയും വെക്കണ്ട, അയാളുടെ ഖബറെന്താകും, അയാളുടെ പരലോകം എന്താകും, ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട, അയാൾ അല്ലാന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഇവിടെ തർലീഫ് സല്ലിന്റെ പ്രിയപ്പെട്ട വാക്കടപ്പുറ തർലീഫ് സല്ലിന്റെ പ്രിയപ്പെട്ട സംഘാടകരോട് പറയാ, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകല്ലേ സഹോദരങ്ങളെ, മാനസികമായി നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിയാലും തളർത്താൻ നോക്കിയാലും നിങ്ങൾ തളർന്നു പോകരുത്. ആ പാവപ്പെട്ട തങ്ങൾ ഇവിടെ സംസാരിച്ചത് കണ്ടോ, തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വെച്ച കാരുണ്യ പദ്ധതി പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിലേക്ക് മനോഹരമായിട്ട് പര്യവസാനിച്ചു എന്നറിഞ്ഞപ്പോ അഹ്ലു ബൈത്തിന്റെ മാണിക്യമുത്തിന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്രയാ. അങ്ങനെ സന്തോഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കുറെ പാപങ്ങൾ ആനന്ദിക്കട്ടെ, അവരെ കാരണമായിട്ട് നാം ചെയ്തുപോയ പാപങ്ങളൊക്കെ പുറത്തിട്ട് അല്ലാന്റെ പൊരുത്തം കിട്ടുന്ന ഒരാളായിട്ട് ലോകത്തിൽ നിന്ന് വിട പറയാൻ കഴിയട്ടെ. ഒരു ഉസ്താദിന് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ സാധാരണ ഒരു മനുഷ്യന് വെച്ചു കൊടുക്കുന്നത് പോലെയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ താമസിക്കുന്ന വീടിന്റെ ചുവരുകൾ കെട്ടിക്കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു തന്നാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദും കുടുംബവും താമസിക്കുന്ന ഒരു ഭവനത്തിൽ അല്ലാഹു വലിയ സന്തോഷം കൊടുത്താൽ കിട്ടുന്ന റാഹത്ത് എത്രയാണ്. ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ഓരോ മനുഷ്യനും വിട പറയുമ്പോ അവന്റെ അടുത്തേക്ക് ഓരോരുത്തരെ അല്ലാഹു കൊണ്ടുവരും. ഒന്നാമത് കൊണ്ടുവരുന്നത് മാലുഹു അവന്റെ സമ്പത്തിനെയാണ്. ഔഷാദുബാഹവി ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ എന്റെ പേരിൽ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒരുപാട് പണമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആർക്കും കൊടുക്കാതെയും കൊടുത്തിട്ടും ഞാൻ ആ സമ്പത്തുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആ സമ്പത്തിന് ഒരു മനുഷ്യൻ വിട പറയുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നതാണ്. റൂഹു പിടുത്തം നടക്കുമ്പോ, റൂഹു പിരിയാൻ പോകുന്നു എന്ന ബോധമുണ്ടാകുമ്പോ, ആ സമ്പത്ത് സ്വർണമായിട്ട്, സ്വത്തായിട്ട്, കൊട്ടാരമായിട്ട്, വാഹനമായിട്ട്, സൗഭാഗ്യങ്ങളായിട്ട് അവന്റെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോ ആ മനുഷ്യൻ ആ സാമ്പത്തികത്തിന് നോക്കിയിട്ട് പറയും, ഇന്നീ കുന്തു ഹരീസൻ അലൈക്കും, എനിക്ക് നിന്റെ മേൽ വലിയ ആർത്തിയായിരുന്നു, എനിക്ക് നിന്നോട് വലിയ ആർത്തിയായിരുന്നു, എവിടെ പൈസ കിട്ടുന്നുവോ അവിടെ ഒന്നും നോക്കാതെ ഞാൻ ഓടിയെത്തിയിരുന്നവനാണ്. ഓരോ മനുഷ്യനും ലോകത്തിരുന്ന് വിട പറയുമ്പോ അവന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന സാമ്പത്തികത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ വലിയ ദാരിദ്ര്യത്തോടെ ആർത്തിയോടെ ഓടി വന്നവനായിരുന്നു, എത്ര പണമുണ്ടായാലും ദരിദ്രനെ പോലെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാരിക്കൂട്ടാൻ വേണ്ടി മത്സരിച്ചവനായിരുന്നു, അതുകൊണ്ട് എന്താണ് ഇപ്പൊ നീ എനിക്ക് ചെയ്തു തരുന്നതെന്ന് ചോദിക്കുകയാ, എനിക്കെന്താണ് നീ ചെയ്തു തരുന്നതെന്ന് ആ സാമ്പത്തികത്തിനോട് ചോദിക്കുമ്പോ, ഫമാലീമിനെന്തിക്കും, എന്താണ് ഇപ്പൊ നിന്റെ ഭാഗത്ത് നിനക്ക് തരാനുള്ളത്. അവിടെ എളമ്പലാശ്ശേരിയിൽ ആ താഴ്ഭാഗത്ത് 2 ഏക്കർ റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം മറന്ന് മത്സരിച്ചവനാണ്. പള്ളിയുടെ താഴ്ഭാഗത്ത് പള്ളിക്കാര് കബറടക്കാൻ പോലും ചോദിച്ചിട്ട് കൊടുക്കാറ്, അഹങ്കാരത്തോടെ വാരി പിടിച്ചിരുന്ന ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവിന്റെ ഉടമയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണത്തിന് ഒങ്കു പറന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാടും പാലക്കാടുമുള്ള സ്വത്തിന്റെ കണക്ക് പറഞ്ഞവനാ, എത്രയോ പാവപ്പെട്ട പെമ്മക്കളെ ഇവിടെ തന്നെ റിലീഫ് സെല്ല് പാവപ്പെട്ട മക്കളെ കല്യാണം നടത്തിയിട്ട് പാവങ്ങൾ പോലെ സാധുക്കൾ പോലെ സഹായിച്ചിട്ട് സഹകരിച്ചിട്ട് പുറം തിരിഞ്ഞു പോലെ എത്രയോ പണക്കാരുണ്ട്, എത്രയോ സമ്പന്നരുണ്ട്. അതുകൊണ്ട് അവസാന സമയത്ത് ചോദിക്കും, എന്താണ് നിന്റെ ഭാഗത്തിലെന്ന് എനിക്കുള്ളതെന്ന് ചോദിക്കുമ്പോ, ഹുദുമിന്നി കഫനക്കാ, 3 കഷണം തുണിയുണ്ട് പിടിച്ചോ, ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ നിനക്ക് തരാനുള്ളൂ. ഈ 3 കഷണം തുണിയല്ലാതെ നിന്നോടൊപ്പം നിന്റെ കബറിലേക്ക് കൊണ്ടുവരാ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോ, 3 കഷണം തുണി തന്നെ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എവിടെ നോക്കിയാലും പലിശക്കാരുണ്ട്. ഞാനും നിങ്ങളും മരണപ്പെടുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിലൊന്ന് പെട്ടെന്ന് പൈസ എടുക്കാനില്ലെങ്കിൽ അവരാദ്യം ഫോൺ വിളിക്കുന്നൊരു നാട്ടിലെ പലിശക്കാരനെയാണ്. അവരെ വിളിച്ചിട്ട് പറയും, കിളവന് ചാവാൻ കണ്ട നേരം എന്റെ വാപ്പ മരിച്ചുപോയി, അതുകൊണ്ട് കുറച്ച് പൈസ എനിക്ക് വേണം, 1-2 മാസം കഴിഞ്ഞ് മടക്കിത്തരാം.
വാപ്പയ പൊതിയാനും മയ പൊതിയാനുള്ള തുണി വാങ്ങാനും തകയിലെ പണമില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവേ പരിശക്കാരും തകയുന്നു പണം കൊണ്ടുവന്ന് ഞങ്ങളെ പൊതിയുന്ന അവസ്ഥ നീ തരല്ല റബ്ബേ. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ആരടി വണ്ടിന്റെ കത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചെന്ന് കിടക്കാൻ പറ്റൂല. പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരുമ്മ ഞങ്ങളോട് പറഞ്ഞതാണ് സ്നേഹസാഗരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഉസ്താദേ പല വൃദ്ധസദനത്തിലും ആളുകൾ മരിക്കുമ്പോ ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ടുപോയവരെ മയ്യത്ത് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാവുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സ്നേഹസാഗരത്തിൽ വന്നാല് ഞാൻ മരിച്ചാൽ എന്നെ ആറടി മണ്ണിലൊന്ന് അടക്കൂ, നല്ല തുണി കൊണ്ടൊന്ന് പൊതിയോ. മതം നോക്കാതെ എല്ലാവരെയും കൊണ്ടുപോയി കരിച്ചു കളയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോകാതിരിക്കാൻ എന്നെ ഒന്ന് സ്നേഹസാഗരത്തിലെടുക്കുമോ എന്നൊരുമ്മ ചോദിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. അള്ളാഹുവേ നിങ്ങൾ സ്നേഹസാഗരത്തിലെ മുസ്ലിം രോഗികൾ മരണപ്പെടുമ്പോ അവരെ കബറടക്കാനുള്ള സ്ഥലങ്ങൾ സൗകര്യമായി ഞങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇന്നവിടെ ഒരു ഹിന്ദു സഹോദരൻ മരണപ്പെട്ടു പോയി ചിറയിങ്കിയുള്ള ആ സഹോദരൻ ഇന്ന് വൈകുന്നേരം അവിടുത്തെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ് ദഹിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവേ പടച്ചവനെ എങ്ങനെ ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളൊക്കെ ജീവിതത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം കേട്ടോ. അള്ളാഹുവേ നീ ഇതിനെ തൗഫീഖ് നൽകണേ. അല്ലാ സമ്പത്ത് പറയുന്ന ഹുദുമിന്നീ കഫനുക, കഫം തുണി മാത്രമാണ് തരാനുള്ളത്. ശരീരത്തിൽ എത്രയോ 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 സ്വർണ്ണാഭരണങ്ങളുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ പൊട്ടെങ്കിലും എവിടെയെങ്കിലും ബാക്കിയായിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ പറയും വൃത്തിയായിട്ടില്ല, ആ മോതിരം ഊരിയെടുക്കാൻ പറ്റുന്നില്ല, ഒരു മോതിരം ഊരിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അതോടുകൂടി ഒരു മായം മക്കളടക്കിയ ചരിത്രമില്ല. ഉമ്മ ആർക്കും കൊടുക്കാതിട്ടിരുന്ന മോതിരം ഒരു വാതിലും കൊടുക്കൂല, അങ്ങനെ കിടന്ന് കിടന്ന് ചത അതിന്റെ മുകളിലായി. എന്നിട്ട് ഉമ്മയുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മക്കളിങ്ങനെ നോക്കുമ്പോൾ മോതിരം അഴിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നാ ആ മോതിരത്തോടു കൂടി അങ്ങോട്ട് അടക്കട്ടെ എന്ന് ഒരു മക്കളും വിചാരിക്കൂല. ഇനി മുസ്ലിയാരങ്ങനെ ഒരു മസാല പറഞ്ഞാലോ അത് സാരമില്ല, എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, സമയമൊക്കെ ഒരുപാടായില്ലേ, മഴയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഉമ്മ അങ്ങനെ തന്നെ അടക്കാന്ന് പറഞ്ഞാൽ മോള് വേറെ മസാല ഉണ്ടാക്കും. എന്തായാലും ആ മോതിരം എടുക്കാതെ വിടൂല. ഒരു സഹതാപം ഉമ്മയോട് കാണിക്കൂല. പ്രിയപ്പെട്ടവരെ, സർവ്വതും വിലപിടിപ്പുള്ള സർവ്വതും എടുത്തിട്ട് അടക്കുള്ളൂ. ആകെ കിട്ടുന്നത് മൂന്ന് കഷ്ണം തുണി. അത് പലിശക്കാരൻ്റെന്നാണോ, അത് കടം വാങ്ങിയതാണോ, അതിന് ഏത് കാലത്ത് പൈസ കൊടുക്കാനാണോ, അതിൻ്റെ പൈസ പോലും മക്കൾ കൊടുത്തില്ലെങ്കിൽ അത് ബാധ്യതയായി നമുക്ക്. അള്ളാഹുവേ നീ കാക്കണേ പടച്ചോനെ. എത്ര സമ്പാദിച്ചാൽ അവസാനം കിട്ടണ എത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു വെക്കണം, ജീവിതത്തിൽ തീരുമാനിച്ചു വെക്കണം, ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അൽഹംദുലില്ലാഹ്. എല്ലാം ഇങ്ങനെ മക്കൾക്ക് എഴുതി കൊടുക്കാനല്ല, ആവശ്യത്തിന് കൊടുക്കാം, ബാക്കി അള്ളാഹ് കൊടുത്തൂടെ. അവസാന സക്കറാത്തിൻ്റെ ആല് വന്നാൽ താക്കോൽ ഇങ്ങനെ പ്രമാണം താക്കോലുമായിട്ട് വാപ്പ ഇങ്ങനെ കിടക്കും. എന്തിനാണ്, ആർക്ക് കൊടുക്കാനാണ്, ആർക്ക് കൊണ്ടുപോകാനാണ്? ഒരു മക്കൾക്ക് എഴുതി കൊടുക്കൂല, ഒരു പേപ്പറിലും വാപ്പ ഒപ്പിട്ട് കൊടുക്കൂല, ആധാർ കാർഡ് പോലും മക്കൾക്ക് കാണിച്ചു കൊടുക്കൂല, പിന്നെ അല്ലെ ആധാരം കാണിച്ചു കൊടുക്കേണ്ടത്. അത്രയ്ക്ക് ആർത്തിയാണ് വാപ്പമാർക്കും ഉമ്മമാർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, കിട്ടുന്നത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാനുള്ളത് വീതിച്ച നേരത്തെ കൊടുക്കുക. ശേഷം എന്താണോ ഉള്ളത് അവര് തരുമെന്ന് നമ്മൾ കരുതരുത്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി അവർ തരുമെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ വാക്കടപ്പുറത്തും ഇളമ്പുലാശ്ശേരി പള്ളിയിലൊക്കെ നിങ്ങൾ ജുമഴയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ഉസ്താദുമാര് പള്ളിയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടെന്ന് നോക്കണം. ദുആ ചെയ്യാ, മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി, അലിയാർ കുഞ്ഞിന് വേണ്ടി, അസനാർ സാഹിബിന് വേണ്ടി, അബ്ബാസിക്കാക്ക് വേണ്ടി, മക്കൾ ഇത്ര രൂപ, എത്ര രൂപ, എത്ര രൂപ, 100 രൂപ അല്ലെങ്കിൽ 150 രൂപ അല്ലെങ്കിൽ 250 രൂപ, അതിൽ കൂടുതൽ ഏതെങ്കിലും പള്ളിയിൽ വായിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അത്ര തന്നെ നമ്മളെ മക്കളും ചെയ്യുള്ളൂ. അതൊരു പെരുന്നാളാവണം, റമദാൻ 27-ന്റെ അവക്കെ ആവണം. വീട്ടിലും ഇങ്ങനെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഈ പൈസ കൊണ്ട് കുറാന്ന് പറഞ്ഞ് അങ്ങനെ തരണം, അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യലില്ല. അപ്പൊ നമ്മുടെ മക്കൾ ചെയ്യോ? അതുകൊണ്ട് സഹോദരങ്ങളെ വേദനയോടെ പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ സാമ്പത്തികത്തിന്റെ സൗഭാഗ്യങ്ങളുടെ കെട്ടടിച്ച് വിടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ രണ്ടാമത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലദുഹു ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മക്കള് അവന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോ ആ പ്രിയപ്പെട്ട മക്കളോട് വാപ്പ പറയും, ഉമ്മ പറയും, ഇന്നീ കുന്തു അലൈക്കും ഷഫീഖാ, മക്കളെ ഞാൻ നിങ്ങളോട് വല്ലാത്ത കരുണയുള്ളവനായിരുന്നു, ആർത്തിയുള്ളവനായിരുന്നു,
ഞാനും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മൂന്ന് മക്കളും പഠിക്കുന്ന പാണക്കാട് സ്രൈബാത്ത് സ്കൂളിൽ പോയിട്ടാണ് വന്നത്. ഇഫുദിന് പഠിക്കുന്ന മക്കളെയും സ്കൂളിൽ പഠിക്കുന്ന മകനെയും പോയി കണ്ട് അവർ റോട്ടിലേക്ക് മലപ്പുറം ടൗണിലേക്ക് കൊണ്ടുവന്ന് ചായയും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വാപ്പച്ചി പോയി വരട്ടെ എന്ന് പറഞ്ഞ് മുത്തം കൊടുത്ത് സ്കൂളിൽ കൊണ്ടാക്കി നല്ലപോലെ ഖുർആൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി വരുമ്പോ എനിക്ക് മരിക്കാ നേരത്തെ മക്കളുടെ മുഖത്ത് നോക്കി പറയാം, ഇന്നീ കുന്തു അലൈക്കും ഷഫീഖ മക്കളെ, നിങ്ങളെന്ന് പറഞ്ഞ വാപ്പച്ചിക്ക് ജീവനായിരുന്നടാ. ഉറക്കിലും ഊണിലും യാത്രയിലും പ്രസംഗത്തിലും നിങ്ങളുടെ ഓർമ്മയും ചിന്തയും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എല്ലാ ഉപ്പമാരും എല്ലാ ഉമ്മമാരും അവരെ മക്കളോട് എങ്ങനെ പറയും, നിങ്ങൾക്ക് മക്കളോട് സ്നേഹമില്ലേ? ആർക്കാണ് മക്കളോട് സ്നേഹമില്ലാത്തത്? ആർക്കാണ് മക്കളോട് ഇഷ്ടമില്ലാത്തത്? മരിക്കുന്ന സമയത്ത് അരികത്തിരിക്കുന്ന മക്കളെ നോക്കി പറയും, ഇന്നീ കുന്തു അലൈക്കും ഷഫീഖ മക്കളെ, നിങ്ങളെ വല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നവനാണ്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, എന്താണ് നിങ്ങളുടെ നിലപാടെന്നും മയ്യത്ത് ചോദിക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന ആൾ ചോദിക്കുമ്പോ ആ മക്കൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, വാപ്പാ ഉമ്മ നിങ്ങളുടെ കുഴിയുടെ അരികത്തുവരെ ഞങ്ങൾ വരാം, വാപ്പാ നിങ്ങളെ കൊണ്ടുപോയി വെക്കുന്ന കുഴിയുടെ അരികത്ത് വരെ വരാം, ബാപ്പാ ഉമ്മ നിങ്ങളെ കൊണ്ടുവെക്കുന്ന കുഴിയില്ലേ ആ കുഴിയുടെ അരികത്ത് വരെ വന്നിട്ട് മൂന്ന് പിടി മണ്ണു വാരി ഇടാനല്ലാതെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാ കഴിയുന്നത്? ഇതാണ് മക്കൾക്ക് പറയാനുള്ളത്. ഒരു മക്കളും വാപ്പാന്റെ കൂടെ കബറിന്റെ അകത്തിറങ്ങി കിടക്കൂല. അങ്ങനാണെങ്കിൽ വാപ്പാനെ ഞങ്ങൾ വിളിച്ചിരുന്ന പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന ആറ്റപ്പൂവ്, ഇവിടെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണല്ലോ ആ പൂമത്തിനെയും ആറ്റപ്പൂവിനെ ഒക്കെ പച്ചമണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെക്കൂ, നമുക്കത് താങ്ങാൻ പറ്റുമോ? അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാൽപ്പാദത്തിൽ പോലും ഒരു മൺതരി വന്ന് വീഴുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മള് ആറ്റപ്പൂവെന്ന് വിളിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു സാധുവായ കുഞ്ഞിനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നടന്ന വിനയത്തിന്റെ അങ്ങേയറ്റം, സ്നേഹത്തിന്റെ അങ്ങേയറ്റം, വാത്സല്യത്തിന്റെ അങ്ങേയറ്റം, കാരുണ്യത്തിന്റെ അങ്ങേയറ്റം, അതിനിപ്പുറം പറയാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ മനസ്സുകളെ മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുപോയി പാണക്കാട് തറവാട്ടിന് അത്ഭുതപ്പെടുത്തിയിട്ട് ജനസാഗരം ഒരുമിച്ച് കൂടിയിട്ട് അവസാന സെക്കൻഡിലൊന്ന് കാണാൻ വേണ്ടി കുഞ്ഞുമക്കൾ പോലും വാവിട്ട് വരഞ്ഞുകൊണ്ട് തിരക്കുകൾക്കിടയിൽ ഓടി വന്നു മറഞ്ഞു വീണും മുറഞ്ഞും കരഞ്ഞും നിലവിളിച്ചും ഇരുന്ന കാഴ്ച കണ്ടുപോയെങ്കിൽ അല്ലാഹുവേ പടച്ചവനേ, അവരെ നമുക്കങ്ങനെ അടക്കാൻ പറ്റുമോ? നമ്മൾ കൂടെ കബറിലേക്ക് ഇറങ്ങൂലേ? അവരെ കൂടെ മണ്ണിൽ നമ്മൾ കിടക്കൂലേ? കഴിയൂല. മൂന്ന് കഷണം തുണിയിൽ പൊരിഞ്ഞിട്ട് ഏത് രാജാവാണെങ്കിലും രാജകുമാരനാണെങ്കിലും എത്ര വലിയ ദരജയിലുള്ളവരാണെങ്കിലും കൊണ്ടുവന്ന് മണ്ണിനടിയിൽ അങ്ങനെ വെച്ചിട്ട് മണ്ണിടലല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് മക്കൾ പറയും, ഉമ്മ ഞങ്ങൾ അവിടം വരെ വരാം, അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് കഴിയൂല, അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് കഴിയൂല. പിന്നെ ചോദിക്കുന്നത് അമലുകളെയാണ്. കൊണ്ടുവന്ന അല്ലാഹ് കാണിച്ചു കൊടുക്കുന്നത് ചെയ്തു പോയ അമലുകൾ നിങ്ങൾ എവിടെയാ? അമലുകൾ പറയും, ഇന്നാ കുന്നും ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ, കള്ളു കുടിച്ചിട്ടെങ്കിലത്, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലത്, പരിശ തിന്നിട്ടുണ്ടെങ്കിലത്, എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ഹറാമിയത്തോളെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നിന്റെ കൂടെ വരും. നിസ്കരിച്ചിട്ടുണ്ടോ? നോമ്പ് പിടിച്ചിട്ടുണ്ടോ? കൂടെ വരും.